ഈ ജോയ്സ് ജോർജിനെയൊക്കെ പോലുള്ള ചോട്ട നേതാക്കന്മാർ, ചോട്ട നേതാവ് എന്ന് പറയുന്നത് ഒരു തവണ ജയിച്ച് എം ബി ആയി പോയി എന്നുള്ളത് കൊണ്ട് ജോയ്സ് ജോർജ് ഇടതു രാഷ്ട്രീയത്തിലെ മുടിജൂലാമണ്ണനൊന്നും ആയിട്ടില്ല എന്ന് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടതാണ്. അങ്ങനെ ജോയ്സ് ജോർജിനെയൊക്കെ പോലുള്ള ആളുകൾ തങ്ങളുടെ നാവിനെല്ലില്ലാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയും അത് കേട്ട് ചിരിക്കാൻ കുറേ ആളുകൾ ഇരിക്കുകയുമൊക്കെ ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് ഉണ്ടാക്കുന്ന ഡാമേജ് എത്രമാത്രമാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തോ എ വിജയരാഘവൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പരാമർശം എങ്ങനെയാണ് ആ മേഖലയിലാകെ വമ്പൻ തിരിച്ചടിക്ക് കാരണമായത് എന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും വാക്കുകൾ ഉപയോഗിക്കേണ്ടുന്ന ഒരവസരത്തിൽ അതിന് ഒട്ടുമേ മെനക്കെടാതെ ആളുകളെ ഇതുപോലെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ അവിടെ ഇരിക്കുന്നവരുടെ കൈയടി കിട്ടും എന്നുള്ളതിനപ്പുറത്തേക്ക് അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്ത് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം പോലും നഷ്ടപ്പെട്ട ഇത്തരം നേതാക്കന്മാർ, പിണറായി വിജയൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓടി നടന്ന് പ്രസംഗിച്ചുണ്ടാക്കിയെടുത്ത ആ ഒരു വലിയ ഹൈപ്പിനെ ഇല്ലാതാക്കാൻ പോകുന്നതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രചരണായുധം കൈകൾ കിട്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല അപമാനിച്ചിരിക്കുന്നത്, പെൺകുട്ടികളെയും അപമാനിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് മോശം പരാമർശമാണത്. അതും സ്ത്രീവിരുദ്ധതയ്ക്ക് നേരത്തെ തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ള എം എം മണിയെപ്പോലുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ ഇതൊക്കെ ചിന്തിക്കേണ്ടതല്ലേ? നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാർ കാര്യങ്ങൾ പറയുമ്പോൾ മിതമായി സംസാരിക്കണമെന്നും സാരമായി സംസാരിക്കണമെന്നും പലവട്ടം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. മുമ്പിലിരിക്കുന്ന ആളുകളുടെ കയ്യടിക്ക് വേണ്ടി വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറഞ്ഞാൽ അത് രാഷ്ട്രീയമായ ഒരു ശാക്തിക പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ആ മുന്നണിക്ക് ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടമെന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചില്ല ജോയ്സ് ജോർജ്. അത് തന്നെയാണ് ഇപ്പോൾ മുന്നണിക്കുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ അപകടം. പെൺകുട്ടികൾക്കെതിരായ മോശമായ പരാമർശം, രാഹുൽ ഗാന്ധിക്കെതിരായ മോശമായ പരാമർശം. യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം തങ്ങളുടെ സൈബർ അണികളോടും പാർട്ടി നേതാക്കളോടുമൊക്കെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ അവരുടെ വഴിക്ക് വിട്ടേക്കും. അവർക്കെതിരായി വിമർശനങ്ങൾ ഉന്നയിക്കാൻ നിൽക്കരുത്. അവരെ മോശക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കരുത്. അവർ വരുന്നു, പ്രചരണം നടത്തുന്നു, പോകുന്നു. മറിച്ച് വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ ചെയ്തത് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടത് എന്നുള്ളൊരു നിലപാടാണ് മുന്നോട്ട് വച്ചിരുന്നത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ജോയ്സ് ജോർജിനെ പോലെ എം ബി ആയിരുന്ന ഒരാൾ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ രാഹുൽ ഗാന്ധിയെയും പെൺകുട്ടികളെയും ഒക്കെ മോശമാക്കി ചിത്രീകരിക്കുന്നതിനുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ നമ്മുടെ സൈബർ ഇടങ്ങളിലേക്ക് ഇവരെയൊന്നും കൊണ്ടുവരരുത് എന്നുള്ള സി പി എം നേതൃത്വത്തിൻ്റെ അഭ്യർത്ഥന പോലും തിരിച്ചറിയാൻ കഴിയാതെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. യഥാർത്ഥത്തിൽ അത് ചുരുങ്ങിയ പക്ഷം ഇടുക്കിയിലെങ്കിലും ഒരു വലിയ വികാരമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയായാലും പ്രിയങ്ക ഗാന്ധിയായാലും കേരളത്തിൽ വന്ന് പല മണ്ഡലങ്ങളിലെ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വെച്ച് റോഡ് ഷോയും മറ്റുമൊക്കെ സംഘടിപ്പിക്കുന്നതിനേക്കാൾ നന്നായി ആൾക്കൂട്ടം പിണറായി വിജയൻ്റെ ഒറ്റ നിയോജക മണ്ഡല പര്യടനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. 10,000-ലധികം ആളുകൾ എല്ലാ യോഗസ്ഥലങ്ങളിലും എത്തുന്നുണ്ട്. വമ്പൻ ആൾക്കൂട്ടത്തെ ആകർഷിച്ച് പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെയൊക്കെ ഇത്തരത്തിൽ ആക്ഷേപിക്കാനും അതിന് സ്ത്രീവിരുദ്ധത ഉണ്ടാക്കിയെടുക്കാനുമൊക്കെ ജോയ്സ് ജോർജിനെ പോലുള്ള ആളുകൾ നാവിനെല്ലില്ലാതെ നടത്തുന്ന ശ്രമങ്ങൾ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകങ്ങളാകും. ഉണ്ടാക്കിയെടുത്ത ആ വലിയ എഡ്ജ് ഇല്ലാതാക്കുന്നതിന് ഇത്തരം മണ്ടൻ പ്രഖ്യാപനങ്ങൾ കാരണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.